ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മസാല ടീയുടെ റെസിപ്പി ആയിട്ടാണ്. എപ്പോഴും ഒരേപോലെ ചായ തയ്യാറാക്കിയാൽ മതിയോ, ഇടയ്ക്ക് ഇതുപോലെ സ്പൈസസ് ഒക്കെ വെച്ചിട്ടുള്ള മസാല ടീ തയ്യാറാക്കി നോക്കൂ. നിങ്ങൾ ഒരു തവണയൊന്ന് തയ്യാറാക്കി നോക്കിയാൽ പിന്നെ ഇടയ്ക്കിടെ ട്രൈ ചെയ്ത് നോക്കും, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണേ, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് മസാല ടീ തയ്യാറാക്കുന്നത്. മസാല ചായ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളം അളന്നെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ഏലക്കായ, ഏലക്കായ 2 എണ്ണം ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും ഏലക്കായയും ഒക്കെ ചതച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് 4 കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും ഏലക്കായയുടെയും ഫ്ലേവറാണ് ഈ ഒരു ചായക്ക് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ചായയുടെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ചായവെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ചായപ്പൊടി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ചായപ്പൊടി ഏതാണോ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. കടുപ്പമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. പിന്നെ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള സ്പൈസസൊക്കെ ഇതേ അളവിലെടുത്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് ലൈറ്റ് ഫ്ലേവറായിട്ട് തോന്നുന്നതാണെങ്കിൽ, അതായത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്പൈസസൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കാം. എന്നാലും ഇഞ്ചിയൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ ചായക്കൊരു എരിവായിരിക്കും. അപ്പോൾ നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഇതിവിടെ ഇപ്പോൾ ചായപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയം നമുക്കിനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ചൂട് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് ചൂട് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാലൊഴിച്ചിട്ട് ഇവിടെ തിളച്ചുകൊണ്ട് വരുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെക്കണം. ഈ ഒരു സമയത്ത് ഫ്ലെയിം നന്നേ കുറച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഞാൻ പഞ്ചസാര വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ. ഇപ്പോഴാണ് മധുരം പാകമായത്. അപ്പോൾ നിങ്ങളും നോക്കിയിട്ടൊക്കെ മധുരം ചേർത്ത് കൊടുത്തോളൂ. മധുരം മാത്രമല്ല, പാലിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ചില ആളുകൾക്ക് നല്ല പാലൊഴിച്ചിട്ടുള്ള ചായ ആയിരിക്കും ഇഷ്ടം. ചില ആളുകൾക്ക് ചായയിൽ കൂടുതൽ പാലൊഴിക്കുന്നത് ഇഷ്ടമാവില്ല. അപ്പോൾ പാലും പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിനിടയിൽ ചായ പതച്ച് പൊങ്ങി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചായപ്പൊടി ചേർത്തിട്ട് കൂടുതൽ സമയം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ചായയുടെ ടേസ്റ്റി അങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ഉടൻ തന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. പതപ്പിച്ചെടുക്കുമ്പോഴാണ് ചായയുടെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത്. അതിനുശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു മസാല ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.